ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി നല്ല ഉള്ളു തോന്നിപ്പിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ട്രിക്കാണ് കേട്ടോ. അപ്പൊ ട്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പാക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് രാത്രി ചെയ്ത് മുടിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ട്രിക്കാണ്, എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഈ ട്രിക്കിന്റെ റിസൾട്ട് എന്തായിരിക്കും എനിക്ക് അറിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്ത് നോക്കിയില്ല കേട്ടോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കുറെ വീഡിയോസ് ഒക്കെ തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ, ഇതുപോലെ ചെയ്തിട്ടാ മുടി നല്ലപോലെ ഉള്ളു തോന്നിക്കുന്നതാണ് പറയുന്നത്. രാവിലെ എനിക്ക് നല്ല ബൗൺസി ഹെയർ ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ട്രിക്ക് എന്താ നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ട്രിക്ക് എന്താന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും, സിമ്പിളായിട്ടുള്ള കുഞ്ഞു ട്രിക്കാണ്. അപ്പൊ നമ്മുടെ മുടി മെടഞ്ഞിടുക. മെടഞ്ഞിടുക എന്ന് പറയുമ്പോൾ എല്ലാം കൂട്ടി പിടിച്ച് മെടഞ്ഞിടുക അല്ല, നമ്മുടെ മുടി ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ മെടഞ്ഞിടുക. കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് മെടഞ്ഞിടുക. നമ്മൾ കുട്ടിയാകുമ്പോൾ ചെറുപ്പകാലത്തൊക്കെ ചെയ്തിട്ടുള്ള പരിപാടി തന്നെ ആയിരിക്കും. പിന്നെ ഞാനിതുവരെ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്കും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് എല്ലാം മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മുടിയെല്ലാം ഇങ്ങനെ വളഞ്ഞ് കേളി ഹെയറൊക്കെ ആയി പോകുന്ന ചെറിയൊരു സംശയം എനിക്കും ഉണ്ട്. പക്ഷെ ചെയ്തവരൊക്കെ പറയുന്ന അങ്ങനെയൊന്നും ആവില്ല, നല്ല അടിപൊളിയായിട്ട് ഹെയർ കിടക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഇതിപ്പോ നൈറ്റാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാം ഒന്ന് മെടഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. എന്നിട്ട് രാവിലെ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ മുടിയൊക്കെ ഒന്ന് ചീകിയിട്ട് ഓരോ സെക്ഷനായിട്ട് മെടയാൻ തുടങ്ങാം. അപ്പൊ മുടി ഞാൻ ചീകി കെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മെടയാൻ തുടങ്ങാം. ഇപ്പൊ എന്റെ മുടി കാണുമ്പോൾ അത്ര വലിയ പാറി നിൽക്കുന്നതല്ല. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഓയിലി ആണ് കേട്ടോ. ഞാൻ നല്ല ഓയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ ഒഴുകുന്ന രീതിയിൽ ഓയിലൊന്നും ഇല്ല. ഇനി നമുക്ക് ഓരോ സെക്ഷനായിട്ട് എടുത്ത് മെടയാൻ തുടങ്ങാം. തീരെ കുഞ്ഞിതാക്കുന്നില്ല, തീരെ കുഞ്ഞിതാക്കിയൊക്കെ ഒരുപാട് നേരം മെടയേണ്ടി വരും. ഞാനൊരു ഇത്ര കനത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെടയുമ്പോൾ ഞാൻ മേലൊന്നും മെടയുന്നില്ല, ഞാൻ കുറച്ച് താഴെന്നാണ് മെടയുന്നത്. നമുക്ക് അഥവാ അങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുകയാണ്, ഇവിടുന്ന് വളയണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല മുറുക്കത്തിൽ തന്നെ മെടഞ്ഞു കൊടുക്കാം. അപ്പൊ കുറച്ച് സമയം പണിപ്പെട്ട് ഞാനിതാ മുടി എല്ലാം മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ പോലെന്നൊന്നും അറിയില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ മെടഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അറ്റത്ത് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടാൻ വേണ്ടി മാത്രം കുറച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് വിട്ടിട്ടാണ് മെടഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ല ടൈറ്റിൽ തന്നെ മെടഞ്ഞ് എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ റിസൾട്ട് എന്താന്ന് നാളെ രാവിലെ അറിയുള്ളൂ. അപ്പൊ ഇത് സക്സസ് ആണെങ്കിലും ഫ്ലോപ്പ് ആണെങ്കിലും ഞാൻ നാളെ എന്തായാലും ഇതിന്റെ റിസൾട്ട് നിങ്ങളെ കാണിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഞാനിപ്പോ കിടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇത് രാവിലെ എണീറ്റിട്ടുള്ള കോലാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുടിയെല്ലാം അത്യാവശ്യം കുറച്ചൊക്കെ മേലെയൊക്കെ പാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താന്ന് ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. മെടഞ്ഞ അതേ പണി തന്നെയുണ്ട് നമുക്കിത് അഴിച്ചെടുക്കാനും. പിന്നെ നമുക്ക് ഷോർട്ട് ഹെയറൊക്കെയാണ് നമുക്ക് വിഷയമില്ല കേട്ടോ. നമുക്ക് വേഗം ഈസി ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ അഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിലൊക്കെ കാണാം നമ്മുടെ മുടി കുറച്ചൊക്കെ ചുരുണ്ട് വളഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നാലും ചീകിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എന്തായാലും വളഞ്ഞു വളഞ്ഞിട്ടൊക്കെ ആയിട്ടോ ഇരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വേണ്ടി എൻ്റെ ഹെയർ നല്ലപോലെ ഓയിലി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഹെയർ അത്യാവശ്യം ഓയിലി ആണ്. അപ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് ഓയിലി ആയിട്ട് തന്നെ ഹെയർ വെച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് അഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അറിയുന്നുണ്ട് കേട്ടോ ഹെയറിന് അത്യാവശ്യം ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മേലെ നമ്മൾ മെടഞ്ഞ് മേലൊന്നും മെടഞ്ഞില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതാ മൊത്തമായിട്ട് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചീകണം. ചീകിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും നമ്മൾ ആ മെടഞ്ഞിട്ടുള്ള പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചീകി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചീകണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു വളഞ്ഞിരിക്കുന്നതൊക്കെ മാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ചീകിയിട്ടുണ്ട്, എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷയിലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ചീകിയത് പൂർണ്ണമായിട്ട് ഞാൻ ചീകിയിട്ടില്ല. നന്നായിട്ട് ചീകുകയാണെങ്കിൽ നമുക്ക് ആ വളഞ്ഞുള്ള അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ചീകി കൊടുത്താൽ അതെ അപ്പോൾ ആ ഒരു ഇത് ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടോ നമ്മൾ ഇൻട്രോയിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ആ ഒരു വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ട്രിക്ക് നല്ല വർക്കിംഗ് തന്നെയാണ് കേട്ടോ. ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഇത് തന്നെയാണ്. ഇതിനെന്താ നമുക്ക് വലിയ മുടക്കമൊന്നുമില്ല, കുറച്ച് ടൈമും വേണം, കുറച്ച് റബ്ബർ ബാൻഡ് വേണം, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ എൻ്റെ കുറച്ച് ഓയിലി ആയതുകൊണ്ടാണ് ഇത്ര മാത്രം നിൽക്കുന്നത്. കുറച്ചുകൂടി നമ്മൾ ഓയിലി ഒന്നും അല്ലാത്തതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ബൗൺസി ആയിട്ട് നിൽക്കാൻ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്, എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
പിന്നെ ആ വളഞ്ഞിരിക്കുന്നൊക്കെയില്ല ഞാൻ നന്നായിട്ട് ചീകിയിട്ടില്ല, ഉള്ളൊക്കെ നമ്മൾ നല്ലപോലെ ചീകി കൊടുക്കണം. വീഡിയോ എടുക്കുന്ന ടൈം ആയതുകൊണ്ട് ശരിക്കും നോക്കാൻ പറ്റിയില്ല, പിന്നീട് നോക്കിയപ്പോഴാണ് അത് മനസ്സിലായിട്ട്. നമ്മൾ നന്നായിട്ട് ചീകി കൊടുക്കുകയാണെങ്കിൽ ആ വളവൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്കൊരു ഹെയർ സ്റ്റൈലറോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ഒരു ഹെയർ സെറ്റ് ചെയ്തിട്ട ഒരു ലുക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് മുടിക്ക് ഉള്ളു കൂട്ടാൻ പറ്റിയ നല്ലൊരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.